നമസ്കാരം ഗ്രേമി ഡെസ്ലേക്ക് സ്വാഗതം. 2021 നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം നമുക്ക് സാധാരണഗതിയിൽ കാണുന്ന പോലെ ഒരുപാട് സിനിമകളൊന്നും കാണാറില്ല എന്നുള്ളതാണ്. കാരണം കൊറോണ ആയിരുന്നു എന്നുള്ള ഒരു കാര്യം. എന്നാൽ 2020 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ലെവലിൽ സിനിമകൾ വരികയും തിയേറ്ററിൽ റിലീസാവുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തിരിക്കുന്ന മമ്മൂട്ടിയും മോഹൻലാലും തന്നെയാണ്. തിയേറ്റർ സ്കോറിംഗിൽ മമ്മൂട്ടിയാണ് മുന്നിൽ നിൽക്കുന്നതെങ്കിൽ ഒ ടി ടി സ്കോറിംഗിൽ ഈ പറഞ്ഞ പോലെ ലാലേട്ടൻ തന്നെയാണ് നിൽക്കുന്നത് എന്ന് തന്നെ പറയാം. അപ്പം മമ്മൂക്കയുടേതായിട്ട് വന്ന രണ്ട് സിനിമകളാണ് രണ്ടും ഈ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയിൽ വലിയ ചലനങ്ങളുണ്ടായ സിനിമ. ആദ്യത്തേത് ദ പ്രീസ്റ്റ് എന്ന സിനിമ വന്നു. മമ്മൂക്കയുടെ ദ പ്രീസ്റ്റ് എന്ന സിനിമ ഇവിടെ തരംഗമായി മാറി, ഒരു ബ്ലോക്ക് ബസ്റ്ററായി മാറി. 2021 ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ. പല സിനിമകളെയും അതിനു മുമ്പുണ്ടായിരുന്ന വലിയ ഹിറ്റുകളായിരുന്ന സിനിമകളുടെ റെക്കോർഡുകളെല്ലാം ചവിട്ടി പൊളിച്ചു തന്നെയാണ് ആ സിനിമ മുന്നോട്ട് കയറിയത്. പ്രത്യേകിച്ച് 50% ഒക്യുപ്പൻസിലും പാൻഡമിക് സിറ്റുവേഷൻ്റെ ഏറ്റവും പീക്ക് ടൈമിലും നിന്നുകൊണ്ട് തന്നെയാണ് ഈ നേട്ടം കൊയ്തത് എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റഡ് ആകുന്നതും അതേപോലെ തന്നെ ഈ വർഷത്തെ ഏറ്റവും വലിയ സക്സസ്സായി കാണുന്നതിനും കാരണം അത് തന്നെയാണ്. കുറുപ്പെന്ന സാറിൻ്റെ സിനിമ ഇതിന് മുകളിൽ കളക്ഷൻ കാര്യങ്ങളൊക്കെ വന്നിരുന്നു, അത് നമുക്കറിയാം. അതിനെ മാറ്റി നിർത്തുന്നതിൻ്റെ കാര്യം ഇത് തന്നെയാണ്. ഏത് സിറ്റുവേഷനിൽ വന്നിട്ട് എത്രത്തോളം ഈ പറഞ്ഞ പോലെ ഹൈപ്പിനൊപ്പം തന്നെ നിന്നിട്ട് കളക്ഷൻ നേടി അതേപോലെ ജനങ്ങളെ സാറ്റിസ്ഫൈ ചെയ്ത് തിയേറ്ററിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളൊരു കാര്യത്തിൽ തന്നെയാണ്. വേൾഡ് വൈഡ് ആയിട്ട് തന്നെ 50% ഒക്യുപ്പൻസിയിൽ വന്നിട്ടാണ് ആ സിനിമ 50 കോടിക്കടുത്ത് കളക്ഷൻ നേടിയത് എന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ കളക്ഷനേക്കാളുപരി ഒരു മാസത്തിന് മുകളിൽ ഈ പറഞ്ഞ പോലെ തന്നെ തിയേറ്ററുകളിൽ നിൽക്കുകയും വിദേശത്താണെങ്കിലും അവിടുത്തെ തിയേറ്ററുകളിലുമൊക്കെ നല്ല ഉണർവുണ്ടാക്കിയ ആദ്യത്തെ ചിത്രവും ഈ പ്രീസ്റ്റ് എന്ന് പറയുന്ന സിനിമ തന്നെയായിരുന്നു. രണ്ടാമത് മമ്മൂട്ടിയുടേതായി വന്ന വൺ എന്ന സിനിമയാണ്. വൺ എന്ന സിനിമ ഒരു പക്ക രാഷ്ട്രീയ സിനിമയായി വന്നു. മമ്മൂട്ടിയുടെ മൂന്നാമത്തെ മുഖ്യമന്ത്രി വേഷം എന്ന് തന്നെ പറയാം. രണ്ട് വേഷങ്ങളും അതിഗംഭീരവും അതിശക്തവുമായി രണ്ട് ഭാഷകളിൽ വരികയും മൂന്നാമത്തെ മലയാളത്തിൽ വരുമ്പോഴും മികച്ച രീതിയിൽ തന്നെ നിൽക്കുകയും പ്രീസ്റ്റിൻ്റെ തൊട്ട് പിന്നാലെ ഒരു വലിയ സക്സസ്സായി നിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ബ്ലോക്ക് ബസ്റ്ററും കാര്യങ്ങളും ഒന്നും ആയില്ലെങ്കിലും ഒരു ഹിറ്റ് സിനിമ എന്ന ലേബൽ അതിനെ നേടാൻ കഴിഞ്ഞു. നല്ല ലെവലിലുള്ള കളക്ഷൻ ഇന്ത്യക്കകത്തും പുറത്തുമായി നേടാൻ കഴിഞ്ഞു. ആരാധകരെ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുത്തുകയും അതേപോലെ തന്നെ ഈ ഒരു സിനിമയുടെ കൺസെപ്റ്റ് പല ലാംഗ്വേജിലേക്കും അവർ ദത്തെടുക്കുന്ന ഒരു കാര്യങ്ങൾ തന്നെ നമ്മൾ കണ്ടു. ഹിന്ദിയിൽ വരെ ഈ ഒരു സിനിമ വരാനുള്ള ചാൻസുകൾ കാണുന്നു. ബോണി കപൂർ അതിൻ്റെ റൈറ്റ്സും കാര്യങ്ങളും ഒക്കെ മേടിച്ച് നമ്മൾ കണ്ട ഒരു കാര്യങ്ങളുമായിരുന്നു കഴിഞ്ഞ വർഷം, അല്ലെങ്കിൽ 2021 കടന്നുപോയത് എന്ന് തന്നെ പറയുന്നു. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒ ടി ടി റിലീസായിട്ട് വന്നത് ദൃശ്യം 2 ആണ്. ദൃശ്യത്തിന് ശേഷം ദൃശ്യം 2 വരുമ്പോഴത്തേക്ക് ഇവിടെ ഏറ്റവും ഗംഭീരവും അതിശക്തവുമായ ഒരു കാര്യമായി വന്നിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വലിയ ലെവലിൽ ഒരു മലയാള സിനിമ ലോകം മുഴുവൻ അറിയുന്ന ഒരു കാര്യമെന്നു. അതിനു മുമ്പുണ്ടായിരുന്ന സിനിമകളുടെയൊക്കെ റെക്കോർഡുകൾ തകർത്തെറിഞ്ഞുകൊണ്ട് ഈ സിനിമ ലോകമെമ്പാടും ആദ്യമായിട്ട് തന്നെ പറയാം ഒരു മലയാള സിനിമ ലോകത്ത് ഉള്ള ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന ലെവലിലുള്ള സിനിമയായി മാറി എന്നുള്ള ഒരു റെക്കോർഡ് ഈ സിനിമയ്ക്ക് കിട്ടുകയും ചെയ്തു. അതൊരു തിയേറ്റർ റിലീസാവാൻ എല്ലാവരും കൊതിച്ചിരുന്നു, കാരണം അത്രത്തോളം ഇഷ്ടമായിരുന്നു ആ സിനിമ കാണാൻ. നമ്മൾ ഇവിടെ ഏഷ്യാനെറ്റിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ടി ആർ പി റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു, നമ്മൾ അത്രത്തോളം ഗംഭീരമായിരുന്നു. അതിൻ്റെ തൊട്ട് പിന്നാലെ പ്രീസ്റ്റിനും കിട്ടിയിരുന്നു ടി ആർ പി റേറ്റിംഗ് എന്ന് തന്നെ പറയാം. എന്താണ് ഗംഭീരമായിട്ടുള്ള സക്സസ് ആയിരുന്നു ആ സിനിമ. പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ അഭിനയം ഒരുപാട് നാളുകൾക്ക് ശേഷം ആരാധകരെയും അല്ലാത്തവരെയും ത്രസിപ്പിച്ച ഒരു സിനിമ തന്നെയായിരുന്നു ഈ പറഞ്ഞ പോലെ ദൃശ്യം 2 എന്ന സിനിമ. രണ്ടാമതായി മോഹൻലാലിൻ്റെതായി വന്നേക്കുന്നത് മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന ഏറ്റവും ഹൈപ്പോട് കൂടി വന്ന കഴിഞ്ഞ വർഷത്തെ സിനിമ എന്ന് തന്നെ പറയാം. പ്രീസ്റ്റ് ആയിരുന്നു ഏറ്റവും ഹൈപ്പിൽ വന്ന ആദ്യത്തെ സിനിമയെങ്കിൽ രണ്ടാമത്തെ ലെവലിൽ വന്നത് ഈ പറഞ്ഞ പോലെ കുറുപ്പായിരുന്നു. മൂന്നാമത് വന്ന ഏറ്റവും വലിയ ഹൈപ്പ്, ഹൈപ്പിൻ്റെ കാര്യങ്ങളിൽ നമ്പർ 1 മരക്കാറെങ്കിലും മൂന്നാമതായിട്ട് വന്ന പൊസിഷനായിരുന്നു ആ സിനിമയ്ക്കുണ്ടായിരുന്നത്. പക്ഷേ തിയേറ്ററിലും അങ്ങനെ വലിയൊരു വിവാദവും കാര്യങ്ങളുമൊക്കെ വന്ന് ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പും കാര്യങ്ങളുമൊക്കെ തോന്നിയ ഒരു സാഹചര്യം ആ സിനിമയുടെ ഡിസ്കഷനിൽ നിന്നുണ്ടാവുകയും പിന്നീട് സിനിമ തിയേറ്ററിൽ വന്നു കഴിഞ്ഞപ്പോൾ റെക്കോർഡ് റിലീസ്, മലയാളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തലത്തിലുള്ള ഒരു റെക്കോർഡ് റിലീസാണ് സിനിമയ്ക്കുണ്ടായത്. 600 മുകളിലുള്ള തിയേറ്ററുകളിൽ, ആകെ 600 അടുത്തുള്ള അല്ലെങ്കിൽ 600 മുകളിൽ 650 താഴെ തിയേറ്ററുകളുള്ള കേരളത്തിൽ അതിനകത്തിൽ 99% തിയേറ്ററുകളിലും ഈ സിനിമ റിലീസ് ചെയ്തു. ബാക്കി നല്ല റണ്ണിങ്ങിൽ കിടന്ന സിനിമകളെ പോലും എടുത്ത് മാറ്റി വെച്ചിട്ട് അന്നത്തെ ദിവസം അങ്ങനെ റിലീസ് ചെയ്ത സിനിമ ആരാധകരെ വലിയ രീതിയിൽ നിരാശപ്പെടുത്തുകയും പ്രത്യേകിച്ച് വലിയ പ്രതീക്ഷകളോടെ, അതായത് മലയാളത്തിൻ്റെ ഏറ്റവും ബഡ്ജറ്റ് കൂടിയ സിനിമ, ഏറെ നമ്മൾ പ്രതീക്ഷയോടെ പോയ സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രതീക്ഷ തന്നെ അതിനെ താഴേക്ക് കൊണ്ടുവരികയും ചെയ്തു. പ്രത്യേകിച്ച് അതിൻ്റെ അണിയറ പ്രവർത്തകരിൽ നിന്ന് കിട്ടിയ ഹൈപ്പ് തന്നെയായിരുന്നു ആ സിനിമയ്ക്ക് ഇത്രയും മോശം പ്രകടനം ഉണ്ടാക്കാനുള്ള ഒരു ഫാക്ടെങ്കിലും. രണ്ടാമത് ആ സിനിമയ്ക്ക് ഒരു ആൾക്കാരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയാത്ത ലെവലിൽ, എന്നാൽ കുറേ പേർക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്തു എന്ന് പറയുന്നുവെങ്കിലും ഒരു 80 കോടി സിനിമയുടെ യാതൊരു മൂല്യവും ഇല്ലാത്ത തരത്തിലുള്ള ഒരു സിനിമയായി പോയി ഈ മരക്കാർ എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ
മമ്മൂട്ടിക്ക് രണ്ട് സിനിമകളിലൂടെ ഗംഭീര സക്സസ് വരികയും മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഒ ടി ടിയിൽ വന്ന ദൃശ്യം 2 എന്ന് ലോകമെമ്പാടുമുള്ള ആരാധകർ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആരാധകരെ കൂട്ടിയ ഒരു സിനിമ തന്നെ പറയാം. ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ പോലെ ആ സിനിമ വലിയ ചർച്ചയായി ലോകമെമ്പാടും. അങ്ങനെ അദ്ദേഹത്തിന് വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കി കൊടുത്ത സിനിമ തന്നെയാണ് ദൃശ്യം 2 എങ്കിലും ഇവിടെ മരക്കാർ വന്നപ്പോൾ വല്ലാത്ത ക്ഷീണവും ഉണ്ടാക്കി എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതായിരുന്നു 2022 ഏറ്റവും ഹൈലൈറ്റഡ് ആയി നിന്ന മമ്മൂക്ക ലാലേട്ടൻ ചിത്രങ്ങൾ. രണ്ടുപേർക്കും ഗംഭീരമായ സക്സസും മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പരാജയവും വലിയ സക്സസും ഉണ്ടായി. മമ്മൂട്ടിക്ക് ഒരു വലിയ സക്സസും ഒരു ആവറേജ് ലെവലിലുള്ള ഒരു സക്സസും കിട്ടി എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ നമ്മുടെ വീഡിയോ സെഷൻ എങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഗ്രേറ്റ് മീഡിയാസ്.